हमने बागा बोर्ड ले थे। आप लोग कहाँ से? कहाँ से आप लोग? बिहार से। बिहार से लग रहे टीम ने गुड़े आना हमलोग पहुँचा। हमारा वड़ा ചെറിയൊരു ടീം ഇതിൻ്റെ ഏജന്റുമാരുണ്ട്, ഏജന്റ് ചെറിയൊരു ജഗടലാക്കിയിട്ട് നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞേ പൈസ ഇപ്പം വേണം, നമ്മൾ കുറച്ച് 2 മണിക്കാണ് പോകാമെന്നൊക്കെ പറഞ്ഞു. ആദ്യം പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് പോകുന്നു, പിന്നെ പറഞ്ഞ് 2 മണിക്കാണ് പോവാം, ഇപ്പോൾ 1.5 ആയി. അപ്പോൾ ഞാൻ പൈസ ഇപ്പോൾ പോവാണെങ്കിൽ അന്നേരം വണ്ടി കയറുമ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് മസിൽ പിടിച്ചു. അപ്പോൾ അവർ വേറെ ഓൾറെഡി വേറൊരു ടീമുണ്ട്, ഒരു 3 ആളൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഞാനടക്കം 4 ആളായി. അപ്പോൾ 4 ആള് മെച്ചോടിക്ക് വാഗാ ബോർഡറിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മൾ വാഗാ ബോർഡറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അമൃത്സറിൽ നിന്ന് ഷെയറിംഗ് ഉണ്ട്. അമൃത്സറിൽ നിന്ന് 150 രൂപയാണ് ഇവിടുന്ന് അവരെ ഏറ്റവും കുറഞ്ഞ റേറ്റ്. ഇന്നലെ കുറേ ഒരു ടീം 300 ഒക്കെയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ 300 ആ റേറ്റ് ഒന്നും ഇല്ല, 150 ആണ് ഇവരെ ഷെയറിങ്ങിൽ കൊണ്ടുപോകാൻ 150 ആണ് പെർ ഹെഡ്. 150 ആണ് ഇവരെ റേറ്റ്. അപ്പോൾ ഈ ബീഹാറിലുള്ള ഒരു 3 ആളുണ്ട്, അവരെ കൂടിയാണ് നമ്മൾ നമുക്ക് സീറ്റ് കിട്ടിയത്. അപ്പം അവർ ഏജന്റുമാരുണ്ട്, ഏജന്റുമാരൊക്കെ നല്ല പോലെ ചീറ്റ് ചെയ്യാനൊക്കെ നോക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളെ പൈസ വാങ്ങിച്ചിട്ട് ഇപ്പോൾ പോകുന്ന പറഞ്ഞാൽ ഡിലേ ആക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവരുടെ നിന്ന് നമ്മൾ അവർക്ക് നമ്മൾ പൈസ കൊടുത്ത് പോവുക, അത് ഏറ്റവും നല്ലത്. ഞാൻ അവരെ ഒഴിവാക്കി വരുമെന്ന് തോന്നിയപ്പോൾ അവരെന്താക്കി പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഇറങ്ങി. ഇപ്പോൾ 1.5 ആയി. അവിടെ ഫംഗ്ഷൻ തുടങ്ങാനൊക്കെ 4 മണിയൊക്കെ ആവും. 5 മണിയാവും അവിടെ ഫംഗ്ഷൻ തുടങ്ങാൻ. അപ്പോൾ അതുവരെ എന്ത് ചെയ്യുമെന്നറിയില്ല. നമുക്ക് വാഗാ ബോർഡറിൽ പോകുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇത് ഈ റിക്ഷയാണോ ഏത് വണ്ടിയിലാണ് പോകുന്നതെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ദൂസരേ മെമ്പർ ജനവളെ ബാക്കി പാസ് ആക്കി ഖറേ ഉൺകോ ലേക്കേ അഭി യാ ജാനാ നീ ആപ്നേ ദൂസരി ഗാഡി മേ മത് ബാഠ് കേ ജാനാ അഗർ ബോലോ തോ മേ സവാരി സേ ബാത് കരാ ദൂ ആപ് ഉധർ ഹി ഖഡേ നീ ജൽദി ലേക്കേ ആവോ 5 മിനിറ്റ് കേ ബീച്ച് മേ ലേക്കേ ആ ജാതാ ഉധർ ബാഠ് ഠീക് ഹൈ യേ കാഫി ഹൈ അര വേരി സവാരി കേ രണ്ട് അര കൂട്ടി വരാന്ന് പറയാ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ പോവാണെങ്കിൽ വേറെ ഡിലേ ആണെന്നാണെങ്കിൽ നമുക്ക് പോകണം. ഹാജി വാഗാ ബോർഡർ അപ്പൊ നമ്മള് വാഗാ ബോർഡറിലേക്ക് പോകാം. ഗുരുദ്വാര സൈഡിൽ നിന്ന് നമ്മളെ ഷെയറിംഗ് ഓട്ടോ പിടിച്ച് 150 രൂപയാണ് പെർ ഹെഡ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ വാഗാ ബോർഡറിലേക്ക് പോവാണ്. നമ്മൾ പാകിസ്ഥാൻ ബോർഡറിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഏതാണ്ട് കിത്ര കിലോമീറ്റർ? 32 കിലോമീറ്റർ 1 സൈഡ്. ഓ, ഒരു സൈഡ് 32 കിലോമീറ്റർ ഉണ്ട്. അമൃത്സറിൽ നിന്ന് 32 കിലോമീറ്റർ ഉണ്ട് 1 സൈഡ്. നമ്മൾ നേരെ പോകുന്നത് പാകിസ്ഥാൻ ബോർഡറിലേക്കാണ്. അവിടെ പോയി ഗേറ്റ് ക്ലോസിംഗ് സെറമണി, അത് എല്ലാ ദിവസവും നടക്കുന്ന പരിപാടിയാണ്. BSFന്റെ അണ്ടറിൽ നടക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൽ ചെറിയ പരേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഓക്കെ, അവിടെ റോഡ് സൈഡൊക്കെ ഫ്രീ ഫുഡ് സപ്ലൈ ആണ് നടക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ വാഗാ ബോർഡറിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. പഞ്ചാബിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫ്രീ ഫുഡ് സപ്ലൈ ഉണ്ട്. അതായത് ചില സ്ഥലത്ത് പായസം അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. അപ്പോൾ അവിടെ ചപ്പാത്തി അതുപോലെ കറി ഇതൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. നമ്മൾ വാഗാ ബോർഡറിലേക്ക് പോകുമ്പോൾ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. നല്ല തിരക്കാണ് ഈ ടൈമിൽ. കുറേ ആളുകൾ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൽ വരുന്ന കുറേ ആളുകൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല തിരക്കുള്ളൊരു പഞ്ചാബികൾ ഇങ്ങനെയും വണ്ടി തള്ളുണ്ടോ?
लाहौर अब पाकिस्तान प्रधान सीटी लाहौर और 23 किलोमीटर इवड़े सर वाटर पैड नहीं लगाते हैं कैब 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 नहीं नहीं ഇവിടെ ബോർഡറിലെത്തിയിരിക്കുകയാണ് ബോർഡറിൽ എത്തിയാൽ വെറും വെള്ളവും വാട്ടർ ബോട്ടിൽ ക്യാമറ മൊബൈൽ ഫോണ് ക്യാമറ സെൽഫി സ്റ്റിക്ക് ഇതൊക്കെ എന്താ നമുക്ക് ഉള്ളിലേക്ക് ഉണ്ടാവുക ട്രൈപോഡൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ഉണ്ടാവുക പക്ഷേ ബാഗ് അങ്ങനത്തെ ഒരു ഐറ്റംസ് ബാഗ് ചാർജർ അല്ലെങ്കിൽ പവർ ബാങ്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെയൊക്കെ കുറേ ലോക്കറുണ്ട് പ്രൈവറ്റ് ആളുകൾ ലോക്കറുണ്ട് അവിടെ നമ്മൾ ബാഗ് കൊടുക്കണം അതുപോലെ നമ്മൾ അവിടെ ഷെയറിങ്ങിലാണ് ഓട്ടോയിൽ വന്നത് അപ്പോൾ ഷെയറിങ്ങിൽ ഓട്ടോയുടെ പൈസയും നമ്മൾ ആ ലോക്കറിൻ്റെ അടുത്ത് ലോക്കറിൻ്റെ അവിടെ കൊടുക്കുക എന്നിട്ട് എല്ലാവരും എൻജോയ് ചെയ്യണം ലോക്കർ ഏരിയയിൽ നമ്മളെ ഷെയറിങ് ഓട്ടോയുടെ പൈസയും കൊടുക്കുക നമ്മളെ ബാഗ് ലഗേജ് എന്തെങ്കിലും ഉണ്ട് അതും അവിടെ കൊടുക്കണം
₹80 ലോക്കറിൻ്റെ റേറ്റ്. അത് നമ്മളെ ബാഗ് അവിടെ ലോക്കറിൽ വെക്കണമെങ്കിൽ ₹80. ഞാൻ ലാപ്ടോപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനത് ലോക്കറിൽ വെച്ച്, പിന്നെ വേറെ ബാഗെല്ലാം ഓപ്പണാക്കി വെക്കുകയാണെങ്കിൽ ₹50 ഇവിടെ ചാർജ്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രൈവറ്റ് ലോക്കറൊക്കെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലോക്കറിൽ നമ്മുടെ ബാഗ് ലോക്കറിലാണ് വെച്ചത്. കുറച്ച് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലോക്കറിലാണ് വെച്ചത്. മുഖത്ത് ചെറിയ ഫ്ലാഗിൻ്റെ സിമ്പിൾ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഇനി കുറച്ച് നടക്കാനുണ്ട്. പവർ ബാങ്കോ ചാർജറോ ഒന്നോ അകത്തേക്ക് കടത്തി വിടില്ല. അപ്പോൾ നമ്മൾ ചാർജ് എത്രത്തോളം നിൽക്കുന്നറിയില്ല. അവർ നമ്മളിവിടെ ചേരെങ്കിൽ വന്നവരാണ്. അവർ ബീഹാറുകാരാണ്. അവർ നമ്മളിവിടെ ഷെയറിങ്ങിൽ വന്ന ഷെയറിങ് ഓട്ടോയിൽ വന്നു. ഷഹി കില ഷഹി കോട്ടയാണ്. വെൽക്കംസ് ടു അടാരി ബോർഡർ വെൽക്കം ടു അട്ടാരി ബോർഡർ. ഇവിടെ പാർക്കിംഗ് ആണ്. വണ്ടികൾ എല്ലാ വണ്ടികൾ പാർക്കിംഗ് ഈ ഏരിയയിലാണ്. വീൽ ചെയറിൽ വരെ ആളുകൾ ബോർഡർ ക്ലോസിംഗ് സെറമണി കാണാൻ വരുന്നുണ്ട്. ഇവിടെ ബുക്കിംഗ് പരിപാടി ഉണ്ട് കേട്ടോ. ബുക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡയറക്റ്റ് കയറി പോകാം. നമ്മൾ ആധാർ കാർഡോ അങ്ങനത്തെ ഇതൊക്കെ കൊടുത്ത് നമുക്ക് ബുക്കിംഗ് ഉണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് പോയിട്ട് അവിടെ സീറ്റും കാര്യങ്ങളൊക്കെ എടുക്കും. അല്ലെങ്കിൽ ഈ വലിയ ക്യൂല് നിൽക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കടന്നിരിക്കുകയാണ്. സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫോണ് ചാർജർ അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉള്ളിലേക്ക് കടത്തിവിടില്ല. അതെല്ലാം സ്വന്തം വണ്ടിയിൽ വെക്കുക അല്ലെങ്കിൽ ലോക്കറിൽ വെക്കുക. ഇവിടെ ആർമിയുടെ എന്തെങ്കിലും ലഗേജ് ഹൗസോ അങ്ങനെ അവർ ലഗേജ് ഹൗസ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ ഒന്നില്ല ഗാഡിയിൽ വണ്ടിയിൽ വെക്കുക അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ലഗേജ് റൂമിൽ വെക്കുക. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 5 മണിക്കാണ് സെറമണി സ്റ്റാർട്ട് ചെയ്യുക. ബോർഡർ ക്ലോസിംഗ് സെറമണി 5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എവിടെയാണ് എവിടെയാണ് സെറമണി നടക്കുന്ന സ്ഥലം?